നമസ്കാരം. കിടപ്പിലായ പിതാവിന് കട്ടില് വാങ്ങാൻ പപ്പടം വിൽപ്പനയ്ക്ക് ഇറങ്ങിയ 6-ാം ക്ലാസ്സുകാരൻ അമീഷിന്റെ കുടുംബത്തിന് ജപ്തി ഭീഷണി. ഹിന്ദുമത അന്ത്യോപചാര സേവാ സംഘത്തിന്റെ വലിയ പല്ലം തുരുത്ത് ശാഖയാണ് കുടുംബത്തിന് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത്. അമീഷിന്റെ പിതാവ് നോർത്ത് പറവൂർ വലിയ പല്ലം തുരുത്ത് തണ്ടാശ്ശേരി ഷാജി 1.5 വർഷം മുൻപ് സംഘത്തിൽ നിന്നും വീട് വയ്ക്കാനായി വായ്പ എടുത്തിരുന്നു. വായ്പ എടുത്തതിന് ശേഷമുണ്ടായ അപകടത്തെ തുടർന്ന് അദ്ദേഹം കിടപ്പിലായി. ഇതോടുകൂടി വീട് വയ്ക്കാനായി എടുത്ത വായ്പാ തുക ചികിത്സാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടി വന്നു. ഈ തുക ഇപ്പോൾ പലിശ ഉൾപ്പെടെ കുടിശ്ശികയായിരിക്കുകയാണ്. ഡിസംബറിന് മുൻപ് അടച്ചില്ല എങ്കിൽ ജപ്തി ചെയ്യുമെന്നാണ് ജപ്തി നോട്ടീസിൽ പറയുന്നത്. ഷാജി തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. 1.5 വർഷം മുൻപ് ജോലി കഴിഞ്ഞു വരുന്നതിനിടെ കുറ്റിച്ചിറപ്പാലത്തിന് സമീപത്ത് വച്ച് സഞ്ചരിച്ചിരുന്ന സൈക്കിളിന് മുന്നിലേക്ക് പട്ടികൾ കുറുകെ ചാടി അപകടത്തിൽ പെടുകയും നട്ടലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മാസങ്ങളോളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ നടത്തുകയും കമ്പിയിടുകയും ചെയ്തു. ഇതോടുകൂടി ജോലിക്ക് പോകാൻ കഴിയാതെ കിടപ്പിലുമായി. നിർധന കുടുംബമായ ഇവർ ഇതോടുകൂടി മുഴു പട്ടിണിയിലുമായി. ഷാജിയുടെ ചികിത്സാ ചെലവും അമീഷിന്റെയും സഹോദരി അഭിരാമിയുടെയും പഠനത്തിനുമായിട്ടുള്ള ചെലവിനുമായി പ്രമീള വീട്ടുജോലിക്ക് പോയി തുടങ്ങി. തുച്ഛമായ വരുമാനം മാത്രമാണ് ഇവർക്ക് ലഭിച്ചിരുന്നത്. വീട്ടുവാടകയും മറ്റു ചെലവുകളും കഴിയുമ്പോഴേക്കും മിച്ചം പിടിക്കാൻ ചില്ലിക്കാശ് പോലും മാസാവസാനം ഉണ്ടാകില്ല. അതിനാൽ തന്നെ സഹകരണ സംഘത്തിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാനും കഴിഞ്ഞില്ല. കുടിശ്ശിക കൂടിയതോടുകൂടിയാണ് ബാങ്ക് ഇപ്പോൾ ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ജപ്തി നോട്ടീസ് ചെറിയ പല്ലം തുരുത്ത് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ബാങ്ക് അധികൃതർ എത്തിച്ചത്. ഈ വിവരം മറുനടനെ വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ടു. കുടുംബത്തിന്റെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്ന് പലിശ പൂർണ്ണമായും ഒഴിവാക്കാമെന്നും മുതൽ തിരിച്ചടച്ചാൽ മതിയെന്നും സഹകരണ സംഘം സെക്രട്ടറി ജിജി കുമാർ മറുനാടനോട് പറഞ്ഞു. എന്നാൽ ഈ തുക അടയ്ക്കാൻ നിലവിലെ അവസ്ഥയിൽ ഈ കുടുംബത്തിന് സാധിക്കില്ല. കിടപ്പിലായ ഷാജിക്ക് കിടക്കാൻ ഒരു കട്ടില പോലും വാങ്ങാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാലാണ് 6-ാം ക്ലാസ്സുകാരനായ അമീഷ് പപ്പടം വിൽപ്പനയ്ക്ക് ഇറങ്ങിയത്. അങ്ങനെ ഒരവസ്ഥയുള്ളപ്പോൾ പണം തിരിച്ചടക്ക കുടുംബത്തിന് യാതൊരു മാർഗവും മുന്നിലില്ല. അമീഷിന്റെ ദുരവസ്ഥ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞ സുമനസുകൾ വാങ്ങി നൽകിയ 2 കട്ടിലുകളും സാധന സാമഗ്രികളും വാടക വീട്ടിൽ നിന്നും ജപ്തി ചെയ്തുകൊണ്ട് പോകുമോ എന്ന ഭയത്തിലാണ് ഇവരിപ്പോൾ. DD സഭ ഹൈസ്കൂൾ കരിമ്പാടം 6-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമീഷ് ഏതാനും ദിവസങ്ങളായി പറവൂരിൽ പപ്പട വിൽപ്പന നടത്തി വരികയാണ്. പ്രദേശവാസിയായ ഒരാൾ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടുകൂടിയാണ് അമീഷിനെ പറ്റിയുള്ള വിവരം പുറം ലോകം അറിയുന്നത്. രാവിലെ 7 മണിയോടുകൂടിയാണ് തൻ്റെ കുഞ്ഞ് സൈക്കിളിൽ അമീഷ് പപ്പടം നിറച്ച സഞ്ചിയുമായി പോവുക. രാവിലെ അമ്മ വീട്ടു ജോലിക്ക് പോകുന്നതിന് പിന്നാലെയാണ് കച്ചവടത്തിനായി കുട്ടി ഇറങ്ങുന്നത്. വീടുകൾ തോറും കയറി ഇറങ്ങിയാണ് വിൽപ്പന. ഉച്ചയ്ക്ക് കൃത്യം 2 മണിയോടുകൂടി വീട്ടിൽ തിരിച്ചെത്തുകയും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും പപ്പടവുമായി പോകും. വൈകിട്ട് 6 മണിയോടുകൂടി തിരികെ വീട്ടിലെത്തുകയും ചെയ്യും. അതിനിടയിൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാറില്ല. കയ്യിൽ കരുതിയിരിക്കുന്ന കുപ്പി വെള്ളം കുടിച്ചു തന്നെയാണ് വിശപ്പ് അടക്കിയിരുന്നത്. വെള്ളം തീർന്ന സോഡ വാങ്ങി കുടിക്കും. ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പ്രഭാഷ് എന്ന ഒരു വ്യക്തി അമീഷിനെ കാണുന്നതും അമീഷിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതും. അമീഷ് താൻ പപ്പടം വിൽപ്പനയ്ക്ക് ഇറങ്ങിയതിന് പിന്നിലെ ലക്ഷ്യം അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഇക്കാര്യം തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു.